അപ്പം നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലോ അല്ലോ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഒന്നും ആണോ പെണ്ണാണോന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നോക്കാറുണ്ട് ചില വയ്യന്മാരൊക്കെ ഇങ്ങനെ നോക്കും ടീനേജേഴ്സ് എന്നോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഓടിക്കാൻ പഠിക്കണം അങ്ങനെയാണ് ഒരുപാട് പിന്നെ നമ്മുടെ ഈ നാട്ടുകാർ ഇതെന്ത് പറയു എന്ന് ഓർത്തിട്ട് ഒരുപാട് പേര് ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാത്തവരുണ്ട് അംഗനവാടികൾ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് അംഗനവാടികളെ പ്രിയപ്പെട്ടതാക്കുന്നത് അവിടെയുള്ള അധ്യാപകരുടെ മിടുക്കുകൂടിയാണ് ആലപ്പുഴയിലെ വ്യത്യസ്തയായ ഒരു അംഗനവാടി ടീച്ചറെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബൈക്ക് ഓടിച്ച് നാടൻ പാട്ടുകൾ പാടി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അംഗനവാടി ടീച്ചർ തുടങ്ങിയേക്കുമല്ലോ ഏഹ് ബാ നിൻ്റെ അംഗനവാടി കണ്ട് നമുക്ക് സ്റ്റോറി തുടങ്ങാം വാ അപ്പോൾ ചിന്നു എന്ന വിളിപ്പേരിലുള്ള രേവതിയുടെ അംഗനവാടിയിലേക്കാണ് നമ്മുടെ യാത്ര ഡിഗ്രി പഠനം മുടക്കിയ അമ്മയുടെ അർബുദവും സ്കൂട്ടറൊന്നും വാങ്ങാൻ കാശില്ലാത്തതിനാൽ അച്ഛൻ്റെ ബൈക്ക് കടമെടുത്തുള്ള യാത്രയും ചിന്നുമെന്ന് വിളിപ്പേരുള്ള രേവതിയുടെ ചിരിക്കുന്ന മുഖം ഇല്ലാതാക്കിയില്ല അവൾ ഇന്ന് അംഗനവാടിയിലെ കുട്ടികൾക്ക് ചിന്നു ടീച്ചറാണ് ചേച്ചിയാണ് കൂട്ടുകാരിയാണ് നാട്ടുകാർക്ക് പ്രിയങ്കിരീ എൻ്റെ മണ്ണോട് മണ്ണാ എന്ന് എൻ്റെ പേര് രേവതി ഞാൻ പ്ലസ് ടു പഠനത്തിന് ശേഷം ആലപ്പുഴ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് വയ്യാണ്ടായി അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അങ്ങനെ ഞാൻ പ്ലസ് അവിടെ ഡിഗ്രി ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ഇയർ ബ്രേക്ക് ചെയ്തു ഇപ്പം സൺഡേ ബാച്ചായിട്ട് ഡിഗ്രി ചെയ്യുന്നുണ്ട് അമ്മയെ കാർണതിനെത്തിയ ക്യാൻസറിനെ തോൽപ്പിക്കാനാണ് പഠനം ആയത്സറിനെ അതിനുശേഷം ഞാൻ ഇങ്ങനെ കാറ്ററിങ് അങ്ങനെയുള്ള എന്റേതായിട്ടുള്ള ചെറിയ വർക്കിനൊക്കെ പോവുമായിരുന്നു പിന്നെ നാടൻപാട്ട് പാടാൻ പോവാറുണ്ടായിരുന്നു ആ ആ വിളം വിളമ്പാനായിട്ട് നമ്മളവിടെയുള്ള ചേച്ചി കുടുംബശ്രീ ചേച്ചിമാരുടെ കൂടെ ജസ്റ്റ് ചുമ്മാ ഫ്രീ ടൈമിലൊക്കെ പോവുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇടക്ക് ഞാൻ ചില ചെറിയൊരു സമയത്ത് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് റൂമിനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഇവിടെ അംഗൻവാടി കയറിയത് സ്കൂട്ടറിനോട് കമ്പം തോന്നാഞ്ഞിട്ടല്ല കിട്ടിയത് അച്ഛന്റെ ബൈക്കാണ് അതിലേറി യാത്ര തുടരുന്നു ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ചേട്ടനും അച്ഛനൊക്കെ പഠിപ്പിക്കുമായിരുന്നു എന്നാലും പ്രോപ്പറായിട്ട് മെയിൻ റോഡിലേക്ക് ഓടിക്കാൻ വേണ്ടി പഠിച്ചത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിട്ടൊരു ചേട്ടനുണ്ട് കൂട്ടുകാരുടെ വാപ്പയാണ് ഷാജിയോബി അപ്പോൾ പുള്ളിക്കാരനെ എവിടെയെല്ലാം പോകുമ്പോഴേക്കും എന്നേം കൂടെ കൊണ്ടുപോകും കടയിലോ ടൗണിലോ എല്ലാം പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ബാക്കിലിരുന്ന് ബാക്കിലേക്ക് എന്നെ കൊണ്ടിക്കും അങ്ങനെയാണ് കറക്റ്റായിട്ട് ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് അമ്മയുടെ ചേച്ചി സർക്കാരിന് കൊടുത്ത സ്ഥലത്ത് ഇപ്പോൾ പുതിയ അങ്കണവാടി ഉയരുകയാണ് ഈ സൽക്കർമ്മത്തിന് പകരമായി രേവതിയുടെ ഇപ്പോഴുള്ള അങ്കണവാടി ടീച്ചറുടെ താൽക്കാലിക ജോലി സ്ഥിരമാകും ഒക്കെ കഴിഞ്ഞ് മതി അത് ഇവിടെ ഇവിടുത്തെ വലിയമ്മ മൂന്ന് സെന്റ് സ്ഥലം അംഗനവാടിക്ക് കൊടുത്തുണ്ട് ആദ്യം നമ്മൾ ടെമ്പററി ബേസി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറുമാസം ആറുമാസം കേറിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് സ്ഥലം മൂന്ന് സെന്റ് സ്ഥലം അംഗൻവാടിക്ക് കൊടുത്തിട്ട് പകരം നമുക്ക് ജോലി എന്നുള്ള അവസ്ഥയിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആദ്യമൊക്കെ എതിർപ്പായിരുന്നു പക്ഷെ അതിപ്പോൾ സന്തോഷത്തിലേക്ക് വഴിമാറിയെന്ന് രേവതി പറയുന്നു അപ്പൊ നമ്മുടെ നാട്ടുകാരാണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ടാണ് നല്ല കാര്യമാണെന്നൊക്കെ പറയും എന്നാലും ഒരു വൺ ഒരു ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മയോടെ ആണെങ്കിലും വീട്ടുകാരോടും പറയാറുണ്ട് എന്തിനാ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് സ്കൂട്ടി ഓടിച്ചാൽ പഠിച്ചാൽ പോരെന്തിനാണ് അവരുടെ ബൈക്കിലൊക്കെ നടക്കുന്ന ആൾക്കാർ വല്ലതൊക്കെ പറയത്തില്ല എന്ന് പറയാറുണ്ട് ഇനി നല്ല ബന്ധം വരുമോ കല്യാണം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ പറഞ്ഞവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ എന്നെ ഒന്ന് ചിന്നൊന്ന് അവിടെ വരെ കൊണ്ടാക്കുമോ ഒന്ന് അവിടെ വരെ കൊണ്ടാക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയും ആ കണ്ട അവൾ ബൈക്ക് ചേർന്ന് എന്താ പോയിട്ട് നല്ല കാര്യമല്ല ബൈക്ക് പിന്നെ അവർ അങ്ങ് തിരുത്തി പറയുന്ന ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കമെൻ്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും ഇപ്പം നമ്മൾ നോട്ടീസ് ചെയ്യും ഇപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടങ്ങളിൽ നമ്മളിപ്പോൾ ഏരിയയിൽ പോസ്റ്റ് ഓഫീസിൻ്റെ എന്ന് പറഞ്ഞില്ലേ അപ്പം എനിക്ക് നമ്മൾ ഡെയിലി ഒരുപാട് പേരുടെ ഫേസ് കാണുന്നത് നമുക്ക് ഓർമ്മ കാണില്ല പക്ഷെ അവർക്ക് നമ്മളെ നന്നായിട്ട് ഈ ബൈക്കിൽ പോകുന്നുണ്ട് എന്നാലും നോട്ട് ചെയ്യും ഞാനിപ്പോൾ പല സ്ഥലത്ത് ഇത് കഴിഞ്ഞിട്ട് ബീച്ചിലോ അല്ലെങ്കിൽ വല്ല അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ ചേച്ചി ബൈക്ക് എടുത്തില്ലേ ഇങ്ങനെ ചോദിക്കാറുണ്ട് നമുക്ക് ഫേസ് അവരുടെ ഓർമ്മ ആണില്ല അവർക്ക് ഓർമ്മയുണ്ട് അപ്പം അങ്ങനെ ഒന്ന് സംസാരിക്കും നമ്മുടെ ആ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നില്ലേ ഇപ്പം എന്ത് ബൈക്ക് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇപ്പം നമ്മൾ വേറെ വണ്ടി ഓടിച്ച് എന്തേ പാഷൻ പ്രോ എവിടെ അങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെ കുറച്ച് കാശൊക്കെ സമ്പാദിച്ചാൽ എന്തു വാങ്ങുമെന്ന് ചോദ്യത്തിന് ഉത്തരം ദാ ആർ എക്സ് എടുക്കണമെന്നുണ്ട് ബുള്ളറ്റ് എടുക്കണമെന്നുണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോയി ഇപ്പം അങ്ങനെ ടൈം അല്ലാണ്ട് പുറത്തേക്കൊക്കെ ബൈക്കിൽ പോകുമ്പോഴേക്കും ജീൻസും ടീഷർട്ടോ യൂസ് ചെയ്യാറ് അപ്പം നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലോ അല്ലോ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴേക്കും എല്ലാവരും ഒന്നും ആണാണോ പെണ്ണാണോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നോക്കാറുണ്ട് ചില പയ്യന്മാരൊക്കെ ഇങ്ങനെ നോക്കും എന്നിട്ട് ചില ആൻറ്റിമാരൊക്കെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ചിലർ നൃത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് നല്ല കാര്യം ഇങ്ങനെയൊക്കെ വേണം പെൺകുട്ടികളായ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചേച്ചിമാരൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ സെയിം ഏജോ അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൻ്റെ ഉറക്കിന് പോയ ടൈമിൽ ആ വീട്ടിലുള്ള പെൺകുട്ടികൾക്കാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടീനേജേഴ്സ് പിള്ളേരെന്നോടൊന്ന് സംസാരിച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഓടിക്കാൻ പഠിക്കണം അങ്ങനെയാണ് ഒരുപാട് പിന്നെ നമ്മുടെ ഈ ഇത് നാട്ടുകാരിതെന്ത് പറയുമെന്ന് ഓർത്തിട്ട് ഒരുപാട് പേര് ആഗ്രഹം ഉണ്ടായിട്ടും പഠിക്കാത്തവരുണ്ട് ഒരുപാട് പേര് നാടൻ പാട്ടാണ് രേവതിയെ പോസിറ്റീവ് ആക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അംഗനവാടിയിലെ കുട്ടികളെ പോസിറ്റീവ് ആക്കാനും പാട്ടുകളുടെ വലിയ സമ്പാദ്യമുണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നാടൻപാട്ടൊക്കെ പാടുമായിരുന്നു പിന്നെ കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്നൊന്നര വർഷത്തോളം ചില ടീമിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട് നാടൻപാട്ട് ടീമിൻ്റെ കൂടെ കലൂരുള്ള കതിരോല എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം പോകുന്നില്ല ആരുടെയും കൂടെ ഇപ്പം നിർത്തിയേക്കു കണ്ട മനസ് കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരന്ത് തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത്ന്ത് പറക്കണത് വള്ളി മാേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ തേരോട്ടം നാലു പാടം പാടത്ത് വെള്ളം വെള്ളത്തിലെന്താ കളിക്കണത് തെളിവെള്ളത്തിലോടിക്കളിക്കണം വെള്ളിപ്പരലിൻ്റെ തേരോട്ടം കണ്ട കണ്ട വെള്ളി പറക്കണ തേരോട്ടം ചെയ്യുന്ന ജോലിയിൽ പാട്ടിന്റെ സന്തോഷം കൂടി നിറച്ച് അവൾ അംഗനവാടിയിലെയും നാടിന്റെയും പ്രിയപ്പെട്ടവളാവുകയാണ് ആ നല്ലതാണ് കുട്ടികളൊക്കെ എടുക്കുമ്പോൾ ഫ്രീ മൈൻഡാണ് നല്ല നമുക്ക് സമയം പോകുന്നില്ല ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജോലിയാണ് നല്ല ജോലിയാണ് ചിന്നുവിൻ്റെ സഹപാഠിയായിരുന്ന എൻ്റെ ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം ഐപ്പു വള്ളികാടൻ നമസ്കാരം